മാരാർക്ക് എതിരായിട്ട് തന്നെ കളിക്കാൻ വേണ്ടി വരുന്ന ഒരു ചലഞ്ചറാണ് റിയാസ് സലീം. റിയാസ് സലീം ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഒട്ടും തനിക്ക് ഇഷ്ടമല്ലാത്ത ആളെന്ന് പറയുന്നത് അഖിൽ മാരാർ ആണെന്നുള്ളത്. സീസൺ ഫോറിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ്ങിൽ നിന്നിരുന്ന കണ്ടസ്റ്റന്റ് ആയ റോബിനെ അന്ന് പുറത്താക്കാൻ റിയാസ് സലീമിന് സാധിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയ മാരാറിനെ പുറത്താക്കുവാനും റിയാസ് സലീം നോക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ആഴ്ച റിയാസ് സലീമും ഡേഞ്ചറസ് ഫിറോസ്ഖാനുമാണ് നമ്മുടെ ചലഞ്ചേഴ്സ് ആയിട്ട് വരുന്നത്. സീസൺ 3 തന്നെ എല്ലാവരുടെ മുഖം മൂടി അയക്കും എന്നും പറഞ്ഞുകൊണ്ട് സംസാരിച്ച ഒരാളായിരുന്നു നമ്മുടെ ഡേഞ്ചറസ് ഫിറോസ്ഖാൻ. അന്ന് പുള്ളിയുടെ സംസാരത്തിന്റെ പ്രശ്നം കൊണ്ട് തന്നെയായിരുന്നു പുള്ളിനെ അന്ന് പുറത്താക്കിയത്. സീസൺ 5 ഈ പ്രാവശ്യം ഒരുപാട് പേര് സേഫ് ഗെയിം കളിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ എല്ലാം മുഖംമൂടി എന്തായാലും പുള്ളി അഴിക്കും എന്നുള്ളത് കാര്യത്തിൽ സംശയം വേണ്ട. സീസൺ 5 വളരെ ശോകമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ചലഞ്ചേഴ്സ് വന്നിരുന്നു, റോബിനും രജിത് കുമാറും. റോബിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാൽ രജിത് കുമാർ അത്യാവശ്യം പ്രവോക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ സീസണായി. അവർക്ക് ആര് ചലഞ്ചേഴ്സ് വന്നാലൊന്നും പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാണ് അവരിയിരിക്കുന്നത്. റിയാസ് സലീമും ഫിറോസ് ഖാനും ഒക്കെ അവരുടെ ഇമേജ് ഒന്നും നോക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുന്നവരാണ്. അതുപോലെ മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. റോബിൻ മാരാറെ വീഴ്ത്താൻ വേണ്ടി വന്നുവെങ്കിലും റോബിൻ തന്നെ പുറത്താവുകയാണ് ഉണ്ടായത്. പക്ഷെ റിയാസ് സലീമിനെ മാരാറെ വീഴ്ത്താൻ പറ്റുമോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.